ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത് ഒരു ചെത്തുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റിയുള്ള ചെത്തുമാങ്ങ അച്ചാറാണ്. ചെത്തുമാങ്ങ അച്ചാർ എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പച്ചയ്ക്ക് തന്നെയാണ് അത് ഇടുക, അല്ലാതെ നമ്മൾ എണ്ണയിൽ കടുക് വറുക്കുകയൊന്നും ചെയ്യില്ല. പക്ഷെ ഞാനത് കടുക് വറുത്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് മുൻപേ തന്നെ ചെത്തുമാങ്ങ മാങ്ങ ചെത്തി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മുളകും പുരട്ടി ഇട്ട് വെച്ചിരുന്നതാണ്. അതാ ഇതേപോലെ ഉപ്പിലിട്ട് ഉപ്പും മുളകും മുളക് പൊടിയും ഒരു 1-2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കുറച്ച് ഒരു 5-6 ദിവസം ഇത് ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണിത്. അപ്പോൾ ഇതാണ് നമ്മൾ അച്ചാറിടാൻ പോണത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അച്ചാറിന് എപ്പോഴും വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഒരു 5-6 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയെല്ലാം ചൂടായപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കടുക് വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ, കാരണം ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 കറിവേപ്പില അതാ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സാധാരണ അച്ചാറിൽ എല്ലാവരും ചേർക്കുന്ന പോലെ തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തുടം വെളുത്തുള്ളി അത് രണ്ടായിട്ട് മുറിച്ചത് കേട്ടോ, നീളത്തിൽ മുറിച്ചതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മീഡിയം മൂത്ത് വരുമ്പോൾ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2-3 പച്ചമുളകേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ മാങ്ങയുടെ അളവ് പറഞ്ഞില്ല, ഒരു 5-6 മാങ്ങയാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞിട്ടാണ് ഞാൻ ചെത്തി ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇതാ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ മൂത്ത് വന്നപ്പോൾ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മുളക് പൊടിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നേരത്തെ 2 ടീസ്പൂൺ മുളക് പൊടി പുരട്ടി വെച്ചിരുന്നതാണ് മാങ്ങ. അപ്പോൾ ഞാനിപ്പോൾ 2 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്താ വെച്ചാൽ കടുകും ഉലുവയും കൂടിയും ഡ്രൈ റോസ്റ്റ് ചെയ്ത പൊടിയും പിന്നെ കായംപൊടിയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് കടുക് ഞാൻ വളരെ കുറച്ച് ചേർത്തത്. കായംപൊടി 1/2 ടീസ്പൂണും കടുകും ഉലുവയും കൂടിയും ഡ്രൈ റോസ്റ്റ് ചെയ്തത് 1/4 ടീസ്പൂണും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം ആ പൊടികളുടെ ആ മണമെല്ലാം മാറി വരുമ്പോൾ നമ്മളുടെ ചെത്തുമാങ്ങയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മളുടെ മാങ്ങയിലേക്ക് ഇത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്, അല്ലാണ്ട് മാങ്ങ നമ്മളെ ചട്ടിയിലേക്ക് ഇട്ടും കാണിട്ട് വാട്ടിയെടുക്കുന്നില്ല. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ആ മാങ്ങയും ഈ മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കണം. അതേപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതായി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ചട്ടിയിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളമെല്ലാം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഈ തവിയിൽ ഒരു 1/4 ഭാഗം വിനെഗർ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 5-6 ടീസ്പൂൺ വരും, വലിയ ടീസ്പൂണിൽ ഒരു 5-6 ടീസ്പൂൺ വരും. ഇനി വെള്ളമെല്ലാം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പിലിട്ട മാങ്ങയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കാരണം ഉപ്പ് ഇച്ചിരി കുറവായിരിക്കും. അപ്പോൾ കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ച വെള്ളം നമ്മൾ ചെത്തു മാങ്ങയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ചാറും ആവും നമുക്ക്. അതുകൊണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചെത്തുമാങ്ങ ഇടുന്നത്. അപ്പോൾ ഈ ചെത്തുമാങ്ങ എന്ന് പറഞ്ഞാൽ ഞാൻ തൊലി ചെത്തി കളഞ്ഞിട്ടുണ്ട്, കാരണം അതൊരു കനിപ്പുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് തൊലി ചെത്തി കളഞ്ഞത്. നമ്മളിപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒടിച്ചുകൂടിയ മാങ്ങ എന്ന് പറയും. അങ്ങനൊരു മാങ്ങയുടെ പച്ചപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവസാനം ഇതാ ഇച്ചിരി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പുളിയും എരിവും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഇച്ചിരി പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അങ്ങനെ ഒരു നമ്മുടെ സ്പെഷ്യൽ ചെത്തുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ചെത്തുമാങ്ങ ഇട്ടിട്ടുണ്ടാവും, പക്ഷേ ഇതുപോലെ ഇട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നി. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ മാങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം അടച്ചിട്ട് ഒരു ദിവസം പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. പിന്നെ നമ്മൾ സ്പൂണൊക്കെ എടുക്കുമ്പോൾ അച്ചാറിൽ സ്പൂണൊക്കെ എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്പൂണൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അച്ചാർ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. അങ്ങനെ നമ്മളുടെ അടിപൊളി ചെത്തുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.